എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്കും മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവാ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാ. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്കിതിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുനാ റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ. മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ. നീയാ, നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവമനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കടന്നോട്ടറാ. ആഹാ, അറിഞ്ഞില്ലേ? മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? എന്തിനു വേണ്ടി വാങ്ങിയതായിരിക്കും? ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? എന്താ എടാ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? എന്റെ പറക്കോട്ട് ഭഗവതി. വാ മക്കളെ. 750 രൂപ. അയ്യോ, അർത്ഥ കായ്ക്ക് ഉപ്പ് തയ്ക്കാത്തോനാ. ഡാടാ, എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുനാ റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. നമുക്ക് അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. നിങ്ങളെ വിശ്വസിച്ച് ഞാനാ മടി. എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങൾ ഇത്രയും ദൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ഗോപൻ എന്ത് പണിയാ കാണിച്ചത്? മോശായി പോയി, മോശായി പോയി. എന്താ കൗസു ഇത്? എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന്. ദൈവം പോലും പൊറുക്കാത്ത തെറ്റല്ലേ ഞാൻ നന്ദേട്ടനോട് ചെയ്തത്. തെറ്റ് ചെയ്ത് ഞാനല്ലേ. നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല, ഒരല്പം കുടിച്ചുപോയി. ദേ, നീ എന്നോട് ക്ഷമിക്കണം. നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. എന്നാ നമുക്ക് രണ്ടുപേർക്കും ക്ഷമിക്കാം അല്ലേ? കൊച്ചു കള്ളി. എന്റെ പൊന്നെന്തു, എന്നെ വിശ്വസിക്കും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളാണ് സത്യം. ഞാനിവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? ഹിന്ദുവാണ് സത്യം. ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല, ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ. സത്യം എന്തു, സത്യം. ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖ കൗസു. ഈ ജീവിതം മുഴുവൻ നമുക്ക് എങ്ങനെ ചിരിച്ചു കഴിയാൻ നന്ദേട്ടാ. അഡ്വാൻസ് ആയിട്ടൊരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ? സ്വന്തം അനിയനിട്ട് തന്നെ പാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. എന്താടാ, ഉറക്കമൊന്നും വരുന്നില്ലേ? ഞാൻ പടം വരച്ചോണ്ടിരിക്കല്ലേ. ആ, നീ ആരാടാ? മൈക്കൽ ആഞ്ചലയോ? നിന്റെ അച്ഛനാ പെൺകോന്തൻ നന്ദകുമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കരയില്ല, ചെറിയച്ഛൻ കരയണ ഞാൻ ഇപ്പൊ കണ്ടു. എന്നാ നിന്റെ അച്ഛൻ പൊട്ടി കരയുന്ന നീ കാണും. നാളെ ആവട്ടെ, പോയി കിടന്നേക്കാ. ഓടാ ഓടാ. ഈ ചെറിയച്ഛൻ എന്താ വട്ടു പിടിച്ചോ? ഓടാ. കണ്ടില്ല, നമുക്ക് പോവാം. എന്താ ചെറിയച്ച? അമ്മേ, അച്ഛന്റെ ഷട്ടിൽ എന്തോ അടയാളം. ഷട്ടിൽ എന്താ കൗസോടത്തി നോക്കട്ടെ? കൗസോടത്തി എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയേ. പോകോവാ, ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? ഓ, പിടികിട്ടി പിടികിട്ടി. നന്ദേട്ടാ, എന്താ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താണ് ആ ചെരുപ്പ് യമുനാ റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ, യമുനാ റാണി ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുനാ റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇത് യമുനാ റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ, നോക്കട്ടെ. ശരിയാണല്ലോ, അന്ന് യമുനാ റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത് അല്ലേ ആനന്ദം? ചേട്ടാ, ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷർട്ടിൽ വന്നു? എങ്ങനെ വരാം? യമുനാ റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ വീണേ. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെ നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷന് പോയില്ല. ഹിന്ദി ട്യൂഷനോ? ട്യൂഷൻ എടുക്കുന്ന അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസ് എടുത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കൊറേ കഴിഞ്ഞിരിക്കുന്നു. എന്തായത് ഗുരുദക്ഷിണ തന്നെ? ഇല്ല നോണ, ട്യൂഷൻ പോയി പോയില്ല. ഇത് യമുനാ റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുനാ റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പമില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോകണം. ഹെഡ് മാസ്റ്റർ എന്നെ ചീത്ത പറയുന്നു. എവിടേക്ക് പോകണ്ടെന്ന്. വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടി കൊള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി പകരത്തിന് പകരം. ഓക്കേ ഓക്കേ. എന്താ കൃഷ്ണേട്ടാ, ആദ്യമായിട്ട് കാണുമ്പോലെ? ഗോപാ, എന്താ ചേട്ടാ? നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്. അവൻ അവളൊത്ത് സൂയിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ട. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. ഏട്ടൻ ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം. ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് തന്നെ. കഷ്ടം തന്നെ ഗോവിന്ദൻ നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയില്ലോ. സ്വന്തം ഭാര്യമാരെ മറന്ന നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ല സംശയം. ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ? അതൊക്കെ അവരുടെ കാര്യം. എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ, എനിക്കത് മതി. തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസ് പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടൻ ഗോപന് പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ, കിലുക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ, ഒന്ന് ചാടിക്കേ. എന്താണത്? ചാടല്ലേ പറഞ്ഞത്? ആണത് രാവിലെ ചുമ്മാ കണ്ട കിലുക്കുന്നുണ്ടല്ലോ. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്കും അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ, വളപ്പൊട്ടുകൾ. ഓ, ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുനാ റാണി. എടാ ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുനാ റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാവുന്നത്. യമുനാ റാണിയുടെ കുപ്പിവള എന്റെ പോക്കറ്റിൽ വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുനാ റാണി. ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ ഞാൻ ഗോപേട്ടൻ ഒന്നുകൊണ്ട് മാറിയെന്ന് യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടൻ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. യമുന റാണിക്ക് വിലപ്പെട്ടൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. തടുത്ത് പറയാം അങ്ങനെ റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരിത്തെരിച്ചു. യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. Ciao, chica.